السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങൾ, വിശുദ്ധമായ റമദാനിൻ്റെ 30-ാമത്തെ നോമ്പനുഷ്ഠിച്ച് പെരുന്നാളിനെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷത്തെ നമ്മുടെ റമദാൻ അത്യധികം സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. കാരണം പള്ളികളൊക്കെ ആളുകളെ കൊണ്ട് സജീവമായിരുന്ന, വയലുകളെ കൊണ്ടും പഠന ക്ലാസ്സുകളെ കൊണ്ടും മറ്റു പല പ്രോഗ്രാമുകളെ കൊണ്ടും സജീവമായിരുന്ന ഒരവസ്ഥ മാറിയിട്ട് എല്ലാം നിർജീവമായി കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പെരുന്നാളിൻ്റെ ദിനം നമ്മിലേക്ക് കടന്നു വരുമ്പോഴും നമ്മുടെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമില്ല എന്നത് വലിയ വിഷമമാണ്. അല്ലാഹു തആല നാം നേരിടുന്ന മുഴുവൻ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും, ലോകമാകെ ബാധിച്ചിട്ടുള്ള കൊറോണ എന്ന മഹാമാരിയെ തൊട്ടും അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വീടുകളിലാണ് ഇത്തവണ നമ്മൾ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈയൊരു ശബ്ദം അയക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ അസ്തമനത്തോടുകൂടി വിശുദ്ധമായ റമദാൻ നമ്മോട് യാത്ര പറയുകയാണ്. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാൻ നമ്മളോട് യാത്ര പറയുന്നതോടുകൂടി ഈദുൽ ഫിത്തറിൻ്റെ സുദിനം നമ്മിലേക്ക് സമാഗതമാവുക കൂടിയാണ്. ഇന്നത്തെ അസ്തമനത്തോടുകൂടി ഈദുൽ ഫിത്തറിൻ്റെ സുദിനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അസ്തമയ സമയം മുതൽ നാളെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള മുഴുവൻ സമയവും തക്ബീറുകൾ പരമാവധി ചൊല്ലാനായിട്ട് നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പെരുന്നാളിൻ്റെ രാവ് എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആക്ക് ഇജാബത്തുള്ള രാവുകളെ എണ്ണി എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ രാവാണ് ഈദുൽ ഫിത്തറിൻ്റെ ചെറിയ പെരുന്നാളിൻ്റെ രാവ് എന്നുള്ളത്. ആ രണ്ട് പെരുന്നാളിൻ്റെ രാവിനും അതിൻ്റേതായ ശ്രേഷ്ഠതകളുണ്ട്. പല ആളുകളും അത് ഗൗരവത്തിലെടുക്കാറില്ല. തലേ ദിവസം, പെരുന്നാളിൻ്റെ തലേ ദിവസം, നാളെ പെരുന്നാളിനാവശ്യമായ പല ഒരുക്കങ്ങളിലും പലരും സമയം ചെലവഴിക്കാറുണ്ട്. ഡ്രസ് എടുക്കാനും അത് അയൺ ചെയ്യാനും അതുപോലെ മറ്റ് ഒരുക്കങ്ങൾ നടത്താനും അങ്ങനെ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ സമയം ചെലവഴിക്കുകയും പെരുന്നാളിൻ്റെ രാവ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി കുറഞ്ഞ സമയം ഇബാദത്തിലായി, നിസ്കാരത്തിലായി, അതുപോലെ തക്ബീറിലായി, തഹ്ലീലിലായി, ഇസ്തിഗ്ഫാറിലായി, ദുആയിലായി സമയം ചെലവഴിക്കാൻ പലരും ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും കാണാവുന്ന കാഴ്ചയാണ്. തീർച്ചയായിട്ടും ആ ഒരു ശൈലി മാറിയിട്ട് ഇന്ന് രാത്രി കുറഞ്ഞ സമയമെങ്കിലും റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആരക്കാൻ നമുക്ക് സമയം കണ്ടെത്തണം. അത് ഇജാബത്തുള്ള രാവുകളിൽപ്പെട്ട രാവായതുകൊണ്ട് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കാതിരിക്കില്ല. അതുപോലെ പെരുന്നാളിൻ്റെ നിലാവ് കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഇടയിലായിട്ട് ആ ഒരു കുറഞ്ഞ സമയത്ത് നിർബന്ധമായിട്ടും നാം നിർവഹിക്കേണ്ട മറ്റൊരു കർമ്മമാണ് ഫിത്ര സക്കാത്ത് എന്ന് പറയുന്നത്. അത് പാവപ്പെട്ടവരുടെ അവകാശമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ സക്കാത്ത്. അത് നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെയും ആവശ്യത്തിനുള്ള ഭക്ഷണം, വസ്ത്രം, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാലൻസുള്ള എല്ലാവർക്കും ഫിത്ര സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. വലിയ പണക്കാർക്ക് മാത്രം നിർബന്ധമാകുന്നൊരു കർമ്മമല്ല ഫിത്ര സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിത്ര സക്കാത്തിൻ്റെ വിഷയത്തിൽ വലിയ ഗൗരവം നമ്മളെല്ലാവരും കാണിക്കുകയും ഒരാൾക്ക് ഒരു സ്വാ എന്നതാണ് കണക്ക്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ 300 ml ആ തോതിൽ, അതിലൊട്ടും കുറയാതെ, അല്പം കൂടിയാലും പ്രശ്നമല്ല, ഒട്ടും കുറയാതെ നിർബന്ധമായിട്ടും നമ്മുടെ ഫിത്ര സക്കാത്ത്, ഫക്കീർ, മിസ്കീൻ, ഗാരിമ പോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന സക്കാത്തിൻ്റെ അവകാശങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് നിർബന്ധമായിട്ടും നാം ഉറപ്പു വരുത്തേണ്ടതുണ്ട്. അതുപോലെ പെരുന്നാൾ ദിവസം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, നാളെ പെരുന്നാളിന് നമുക്ക് പള്ളികളിലേക്ക് പോവുക എന്നത് സാധ്യമല്ല. നമ്മുടെ വീടുകളിലാണ് പെരുന്നാൾ നിസ്കാരം നമുക്ക് നിർവഹിക്കാൻ കഴിയുക. അപ്പോൾ വീട്ടിൽ വളരെ
ആത്മീയമായ ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ പെരുന്നാൾ ഇത്തവണ വീട്ടിലാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ നല്ല വസ്ത്രം ധരിക്കാതെ സുഗന്ധം ഉപയോഗിക്കാതെ ഉടുത്തിരുന്നൊരു കള്ളി മുണ്ടും ഉടുത്ത് വീട്ടിൽ നിസ്കരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റണം. മറിച്ച് നാം പെരുന്നാൾ ദിവസം രാവിലെ സുഹൃസ്കാരം കഴിഞ്ഞ് കുറേ സമയം തക്ബീറൊക്കെ ചൊല്ലി സമയം അങ്ങനെ ചെലവാക്കി പിന്നീട് ചായയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച്, കാരണം ചെറിയ പെരുന്നാളാകുമ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിസ്കരിക്കാനായിട്ട് പോകാനാണല്ലോ സുന്നത്തുള്ളത്, അപ്പോൾ ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും തീർച്ചയായിട്ടും കുളിച്ച് വൃത്തിയായി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉള്ളതിൽ നല്ല വസ്ത്രമണിഞ്ഞ് പറ്റുന്നത് പോലെയൊക്കെ സുഗന്ധം പൂശി നമ്മുടെ വീട്ടിൽ പ്രത്യേകമായ സ്ഥലം നിസ്കാരത്തിനായി നല്ല ഭംഗിയോടെ തയ്യാറാക്കി, നല്ല സുഗന്ധമൊക്കെ പുകച്ച് നല്ല ഭംഗിയോടെ ഒരു സ്ഥലം തയ്യാറാക്കി അവിടെ നമ്മൾ പിതാവ് അതുപോലെ മാതാവ് മക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ജമായത്തായിട്ട് തന്നെ പരമാവധി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ഇമാമ നിൽക്കാൻ കഴിയുന്ന പിതാവാണെങ്കിൽ പിതാവ്, മകനാണെങ്കിൽ മകൻ, ആരാണോ ഇമാമ നിൽക്കാൻ കഴിയുന്ന ആൾ അയാൾ ഇമാമായി നിൽക്കുകയും അതിൻ്റെ തൊട്ടുപിന്നേരത്തെ സഫിൽ പുരുഷന്മാരും അതിൻ്റെ പിന്നിൽ സ്ത്രീകളുമായി നിന്നിട്ട് പെരുന്നാൾ നിസ്കാരം പൂർത്തീകരിക്കുകയും വേണം. ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം രണ്ടു റക്അത്ത് അള്ളാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഇമാമാണെങ്കിൽ ഇമാമായി എന്നും മഅ്മൂമാണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്നും കരുതി തക്ബീർ ചൊല്ലി കൈകെട്ടുക. ശേഷം വജ്ജഹത്ത് ഓതിയതിന് ശേഷം ആദ്യത്തെ റക്അത്തിൽ സാധാരണ നിസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 7 തക്ബീറുകളുണ്ട്. ഓരോ തക്ബീറിനും കൈ ഉയർത്തി കെട്ടുകയും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഇടയിൽ ചൊല്ലുകയും ചെയ്യേണ്ടതാണ്. ശേഷം സാധാരണ പോലെ ഫാത്തിഹ ഓതുക. ആദ്യത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള സൂറത്ത് പാരായണം ചെയ്യുക. പിന്നീട് റുക്കു, ഇഅ്തിദാൽ, സുജൂദ്, ഇടയിലെ ഇരുത്തം, വീണ്ടും എഴുന്നേറ്റ്, അടുത്ത സുജൂദും കഴിഞ്ഞ് എഴുന്നേറ്റ് നൃത്തത്തിലേക്ക് വന്നാൽ അഊദു തുടങ്ങുന്നതിന് മുമ്പായിട്ട് വീണ്ടും 5 തക്ബീറുകളുണ്ട്. ഈ 5 തക്ബീറിലും നമ്മൾ ചൊല്ലേണ്ടത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന് മുമ്പ് പറഞ്ഞു തന്ന ആ ഒരു തസ്ബീഹ് അതിൻ്റെ ഇടയിലായി ചൊല്ലുകയും വീണ്ടും സാധാരണ പോലെ ഫാത്തിഹ ഓതി രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്ന് തുടങ്ങുന്ന സൂറത്ത് പാരായണം ചെയ്ത് സാധാരണ പോലെ നിസ്കാരം പൂർത്തീകരിക്കുക. ഇതാണ് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഹ്രസ്വമായ രൂപമെന്ന് പറയുന്നത്. ശേഷം ഒരു ഖുത്ബ സുന്നത്തുണ്ട്. ഖുത്ബ നിർവഹിക്കാൻ അറിയുന്നവർ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് നിർവഹിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം അത് നിർവഹിച്ചില്ല എന്നതുകൊണ്ട് നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ ബാധിക്കുകയൊന്നുമില്ല. അത് സുന്നത്താണ്. അറിയുന്നവർ അത് നിർവഹിക്കുക, അല്ലാത്തവർ അത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഹ്രസ്വമായ രൂപമെന്ന് പറയുന്നത്. ഈ ഒരു ക്രമത്തിൽ നിർബന്ധമായിട്ടും നമ്മളൊക്കെ വീടുകളിൽ നിസ്കാരം നിർവഹിക്കണം. കുട്ടികളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാഹത്തിൽ നമ്മൾ ആ നാളത്തെ ദിവസം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ അയൽവക്കങ്ങളിലുള്ളവരെ മറക്കരുത്. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സമയമാണ്. ഈ ഒരു സമയത്ത് പല ആളുകളും വലിയ ഞെരുക്ക് അനുഭവിക്കുന്നവരുണ്ട്. നമ്മളൊരു പക്ഷേ പുറത്തവർ പറയുന്നില്ല എന്നേ ഉള്ളൂ. മാനസികമായിട്ട് വലിയ പ്രയാസം, സമ്പത്തിൻ്റെ കുറവ് മൂലം വലിയ പ്രയാസമുള്ളവർ, അഭിമാനം കൊണ്ട് പുറത്ത് പറയാൻ കഴിയാതെ വിഷമിക്കുന്നവരൊക്കെ നമ്മുടെ അയൽവക്കങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകും. അവരെ കണ്ടില്ല എന്ന് വെക്കരുത്. നമ്മുടെ കയ്യിലുള്ള ഒരു വിഹിതം കൊടുത്തിട്ട് അവരുടെ പെരുന്നാളും ഭംഗിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നടത്തണം. അതൊക്കെയാണ് പെരുന്നാൾ ദിനത്തിൽ ചെയ്യാൻ പറ്റുന്ന വലിയ പുണ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ നല്ല നിലയ്ക്ക് ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ പൊരുത്തത്തിലായി സമയങ്ങൾ ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. വളരെ കർശനമായി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ സുരക്ഷയ്ക്കായി നിർദ്ദേശിച്ചിട്ടുള്ള ലോക്ക്ഡൗൺ മാനദണ്ഡങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ നമ്മൾ പാലിക്കണം. പെരുന്നാളായതുകൊണ്ട് പുറത്തിറങ്ങി അങ്ങനെ ആളുകൾ കൂട്ടം കൂടി കറങ്ങി നടക്കാം എന്നൊരു ചിന്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റിവെക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായ ഇടപെടൽ തന്നെ നമ്മൾ ആ വിഷയത്തിൽ നടത്തണം. ഒരു നിലയ്ക്കും നമ്മുടെ ആ ഒരു സംസ്കാരം വിട്ടുള്ള പെരുമാറ്റം ഒരു കാരണവശാലും പെരുന്നാൾ ദിനത്തിൽ ഉണ്ടാവരുത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തി അള്ളാഹു തആല നമുക്ക് നല്ല നിലക്ക് ഈ ദിനങ്ങളെ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ പുണ്യമാക്കപ്പെട്ട രാവിലെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.